നമസ്കാരം, പുനലൂർ ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തയിലേക്ക്. കേരളപ്പിറവി ദിനത്തിൽ പുനലൂർ RDO ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. കൊല്ലം ADM ആയിരുന്ന ബി ശശികുമാറാണ് പുനലൂർ RDO ആയി നിയമിതനായത്. പുനലൂർ തൂക്കുപാലത്തിന് സമീപമുള്ള പൊതുമരാമത്ത് സമുച്ചയത്തിലാണ് RDO ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. കൊല്ലം ADM ആയിരുന്ന ബി ശശികുമാറാണ് പുനലൂർ RDO ആയി നിയമിച്ചിരിക്കുന്നത്. പുനലൂർ തഹസീൽദാർ ആയിരുന്ന JN M ചെറിയാൻ സൂപ്രണ്ടായി 24 സ്റ്റാഫിനെയും നിയമിച്ചിട്ടുണ്ട്. RDO ഓഫീസ് വിപുലീകരണത്തിനായി 28 ലക്ഷം രൂപ എസ്റ്റിമേറ്റ് സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ടെന്നും ഓഫീസ് വരും ദിവസങ്ങളിൽ പൂർണ്ണമായി സജീവമാകുമെന്നും ADM ബി ശശികുമാർ പറഞ്ഞു. കൊല്ലം ജില്ലയിലെ രണ്ടാമത്തെ റവന്യൂ ഡിവിഷൻ ഓഫീസ് പുനലൂർ കേന്ദ്രീകരിച്ച് ഇന്ന് പ്രവർത്തനം ആരംഭിച്ചു തുടങ്ങി. ഇതിൻ്റെ ജൂറിസ്ഡിക്ഷൻ 3 താലൂക്കുകളാണ്. കൊട്ടാരക്കര, പുനലൂർ, പത്തനാപുരം, ഈ 3 താലൂക്കുകളിലായി 50 വില്ലേജുകൾ ഉൾപ്പെട്ടു വരുന്ന പ്രദേശമാണ് പുനലൂർ റവന്യൂ ഡിവിഷൻ്റെ ഭരണ ചുമതലയിൽ വരുന്നത്. കൊല്ലം RDO ഓഫീസിലും മറ്റും നേരത്തെ ഉണ്ടായിരുന്നതും തുടർന്ന് നടന്നു വരുന്നതുമായ എല്ലാ ഫയലുകളും പുനലൂർ, കൊട്ടാരക്കര, പത്തനാപുരം താലൂക്കുകളിലെ എല്ലാ ഫയലുകളിലും ഈ ഓഫീസിൽ എത്തിച്ചിട്ടുണ്ട്. എല്ലാ അപേക്ഷകർക്കും അവരുമായി അവർക്ക് ആവശ്യമായ വിവിധ റവന്യൂ ഡിവിഷണൽ ഓഫീസിൽ നിന്നും ലഭിക്കേണ്ടുന്ന വിവിധ സർട്ടിഫിക്കറ്റുകൾ, സേവനങ്ങളും ഇന്നു മുതൽ ഈ ഓഫീസിൽ നിന്നും ലഭ്യമാകുന്നതാണ്. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര, പുനലൂർ, പത്തനാപുരം താലൂക്കുകളും ഈ താലൂക്കിലെ 50 വില്ലേജുകളും 14 പോലീസ് സ്റ്റേഷനുകളും പുതിയ റവന്യൂ ഡിവിഷന്റെ പരിധിയിൽ വരും. ഈ മേഖലകളിലെ കൊല്ലം RDO കൈകാര്യം ചെയ്തിരുന്ന എല്ലാ ഫയലുകളും ഇനി പുനലൂർ RDO ആയിരിക്കും പരിഗണിക്കുക. കിഴക്കൻ മേഖലയിലെ ജനങ്ങൾക്ക് RDO ഓഫീസുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ഇനി മുതൽ പുനലൂർ ലഭ്യമാകും. ന്യൂസ് ബ്യൂറോ, പുനലൂർ.